ഹൃദയഭേദകമായ കാഴ്ചയാണ് ഓരോ മണിക്കൂറുകളിലും വരുന്നത്. മലപ്പുറം നിലമ്പൂർ മുണ്ടേരിയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. അവിടെ ജംഷീർ കൊടിഞ്ഞിയുണ്ട്. ജംഷീർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലമ്പൂർ മുണ്ടേരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മുണ്ടേരിയുടെ ഈ ഭാഗങ്ങളിലാണ് പുഴയിൽ നിന്ന്, അതായത് ചാലിയാർ പുഴ ഒഴുകിപ്പോകുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ കുത്തൊഴുക്കാണ് പുഴയിലുള്ളത്. പുഴ മുറിഞ്ഞ് മറ്റൊരു ഭാഗത്ത് കൂടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ആ മൃതദേഹങ്ങൾ ലഭിക്കുന്ന ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ ഈ ഇവിടെ ഒരു പുഴയുടെ ഒരു തിരിവ് ഒരു തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഈ മരങ്ങളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതെല്ലാം തന്നെ ഈ പുഴ കൊണ്ടുവന്നിട്ടതാണ്. നിരവധി മരങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ നിരവധി പാത്രങ്ങൾ, ആളുകളുടെ ചെരുപ്പുകൾ, വീടുകളുടെ ജനവാതിലുകൾ, വാതിലുകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അതായത് ഓരോ ആളുകളുടെയും ജീവിതവും ഒക്കെ ഈ പുഴയ്ക്ക് കുത്തൊഴുക്കിൽ ഒലിച്ചു വന്ന് ഇവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പുഴയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വലിയ തരത്തിൽ മരങ്ങൾ ആ കുത്തൊഴുക്കിൽ ആ മലമുകളിൽ നിന്ന് ഒലിച്ചു വന്നതാണ്. ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ചെരുപ്പുകൾ, ആളുകളുടെ ചെരുപ്പുകൾ, പാത്രങ്ങൾ, ഈ വീടുകളുടെ മരവാതിലുകൾ, ജനലിൻ്റെ ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കാട്ടിൽ നിന്ന് ഒഴുകി വന്ന വലിയ തടികൾ, മരത്തടികൾ ഉൾപ്പെടെയുള്ളവയാണ് ഇവിടെ ഇങ്ങനെ ഒലിച്ചു നിൽക്കുന്നത്. ഓരോ വലിയ മരത്തടികൾ, വലിയ മരത്തടികൾ ഉൾപ്പെടെയുള്ളവയാണ് ഇത്തരത്തിൽ ഒലിച്ചു വന്നിട്ടുള്ളത്. ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ പുഴ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ വലിയ തരത്തിൽ ഇങ്ങോട്ടേക്കൊക്കെ വെള്ളം ഒഴുകി വന്നതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ മരങ്ങളും അതുപോലെ തന്നെ ഈ അവശിഷ്ടങ്ങളും എല്ലാം ഉള്ളത്. ഈ ഇതിനൊപ്പമാണ് മൃതദേഹങ്ങളും ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ മൃതദേഹങ്ങൾ ലഭിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, വളരെ വേദനാജനകമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓരോ മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളാണ്. പലപ്പോഴും പല മൃതദേഹങ്ങളുടെയും മുഴുവൻ ഭാഗങ്ങളില്ല, കൈകളും കാലുകളും ഒക്കെയാണ് ലഭിക്കുന്നത്. വികൃതമായ രീതിയിലുള്ള മൃതദേഹങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. രക്ഷാപ്രവർത്തകർ അല്പം മുമ്പ് വരെ ഇവിടെ നിന്ന് ഒരു മൃതദേഹത്തിൻ്റെ ഭാഗം എടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായ ഇത്തരത്തിൽ ദയനീയമായ കാഴ്ചകളും വളരെ ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ, മുണ്ടേരി ഭാഗങ്ങളിൽ നിന്നൊക്കെ കാണുന്നത്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ച ഒരു ഭാഗമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഈ സംഭവങ്ങളൊക്കെ, അതായത് ഈ മലവെള്ള പാച്ചിലിൽ ഒഴുകിയെത്തിയ ഈ മരത്തടികളും ഈ അവശിഷ്ടങ്ങളും വീടിൻ്റെ അവശിഷ്ടങ്ങളും ചെരുപ്പുകളും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ. മലപ്പുറം നിലമ്പൂർ മുണ്ടേരിയിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ജംഷീർ കൊടിഞ്ഞി നൽകിയത്.